നമ്മൾ ഉഗാണ്ടയിലെ മേയ നാഷണൽ പാർക്കിലായിരുന്നു. കഴിഞ്ഞ രാത്രി താമസിച്ചതും അവിടെയാണ്. ഇന്ന് പകൽ മുഴുവൻ നാഷണൽ പാർക്കിലൂടെയുള്ള യാത്രകളായിരുന്നു. അതിനിടയിൽ സഫാരി വാഹനം ചെളിയിൽ പൂണ്ടുപോയതും കാട്ടാനക്കൂട്ടത്തിനിടയിലൂടെ സഞ്ചരിച്ചതുമൊക്കെ കഥകളായി പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ കസിംഗ ചാനലിലൂടെ ഒരു ഗംഭീര ബോട്ട് യാത്ര നടത്തിയത്. ധാരാളം ഹിപ്പോകളും മുതലകളും പക്ഷികളും എല്ലാമുള്ള ആ തടാകത്തിലൂടെയുള്ള യാത്ര ഗംഭീര ഒരു അനുഭവമായിരുന്നു. ഞാൻ മാത്രമല്ല, ഏകദേശം 50 മറ്റ് ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷം പേര് ഞാൻ താമസിച്ച മേയ സഫാരി ലോഡ്ജിൽ തന്നെ താമസിച്ചിരുന്നവരാണ്. ഈ മേയ സഫാരി ലോഡ്ജിൽ ഏകദേശം 25 റൂമുകളുള്ളത്. അത് നിറയെ ആളുകളുണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അവിടുത്തെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഇറങ്ങി, അപ്പോൾ കൂളെ എന്ന് പറയുന്ന എൻ്റെ ഡ്രൈവറും ഗൈഡും സുഹൃത്തും ഒക്കെ ആയി മാറിക്കഴിഞ്ഞ ആ ഉഗണ്ടക്കാരൻ തിരിച്ച് നമ്മൾ മേയ സഫാരി ലോഡ്ജിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാഴ്ചയുടെ കാണിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാഴ്ചയായിരിക്കും. അങ്ങോട്ട് വണ്ടി വിട്ടു. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ ഇത്തിരി കൗതുകത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വനം എന്ന് പറഞ്ഞാൽ ഒരു മൈതാനം പോലെ പുൽമേടുകളൊക്കെ ആയി കിടക്കുന്ന സ്ഥലമാണ്. ഉഗാണ്ടയിലും ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ കൂടുതൽ വനങ്ങളും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ നിറയെ വൃക്ഷനിബിഡമായ ഒരു 10-20 മീറ്ററിനപ്പുറം പോലും ഒന്നും കാണാൻ പറ്റാത്ത പോലെ മറഞ്ഞ് തിക്കായിട്ടുള്ള ഫോറസ്റ്റ് അല്ല അവിടെയൊന്നും. അതുകൊണ്ട് തന്നെയാണ് അവിടെ ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കുന്നതും. കാരണം ഏത് വന്യമൃഗം എവിടെ നിന്നാലും നമുക്ക് കാണാം, മരങ്ങളുടെ ഒരു മറവില്ല. അപ്പോൾ ഈ കാഴ്ചകളും കണ്ടുകൊണ്ട് ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഇങ്ങനൊരു വണ്ടി ഓടിച്ച് കയറ്റുന്നത്. ഈ കുന്നിൻ്റെ മുകളിൽ ഒരു വലിയൊരു റോഡ്, ഒരു മൺപാത എന്ന് വേണേൽ പറയാം, അത് നേർരേഖയിലാണ്. അതിലൂടെ അദ്ദേഹം ഈ വണ്ടി പറത്തി വിടാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ ഓടുന്നത് റൺവേയിലൂടെയാണ്, എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. അതായത് അത് അവിടുത്തെ ഒരു എയർ സ്ട്രിപ്പാണ്. അതായത് ചെറിയ വിമാനങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു എയർ സ്ട്രിപ്പ്. VVIP ആളുകൾ, രാഷ്ട്രത്തലവന്മാർ, ഭരണാധികാരികൾ, അതുപോലെ തന്നെ വലിയ സമ്പന്നർ, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ചെറിയ ചാർട്ടേഡ് ഫ്ലൈറ്റുകളുണ്ട് ആഫ്രിക്കയിൽ. ഇത്തരം ജംഗിൾ റിസോർട്ടുകളിലേക്കും സഫാരി ലോഡ്ജുകളിലേക്കൊക്കെ പോകാൻ വേണ്ടി പറത്തുന്ന സ്വകാര്യ ചെറിയ വിമാനങ്ങളുണ്ട്. നമ്മൾ താൻസാനിയയിലൂടെയുള്ള യാത്രയിൽ അത്തരം ഒരു വിമാനത്തിൽ പോയ കഥയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം വിമാനങ്ങൾ വന്നിറങ്ങുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വിമാനത്താവളം കാണിക്കാൻ മാത്രമല്ല കൊണ്ടുവന്നത്, അവിടെ വേറൊരു ഭാഗത്ത് ഒരു വലിയൊരു മ്യൂസിയം ഉണ്ട്. അതായത് അവിടെ ഒരു സ്മാരകവുമുണ്ട്. ഈ സ്മാരകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1954 എലിസബത്ത് രാജ്ഞി, ഇപ്പോഴത്തെ ബ്രിട്ടീഷ് രാജ്ഞി, അവരധികാരത്തിലേറുന്ന ആ സമയത്ത് ഈ ഭാഗത്ത് വന്നിരുന്നു, ഈ ഉഗാണ്ടയിൽ വന്നിരുന്നു, താമസിച്ചിരുന്നു. അപ്പോൾ അവിടെ കൂടിയ ജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്തൊരു മൈതാനം കൂടിയായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മാരകമുണ്ട്. പിന്നെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ. ഈ മ്യൂസിയവും ഇവരുടെ ഒരു ട്രഡീഷണൽ ശൈലിയിൽ പുല്ലുമേഞ്ഞ് സുന്ദരമായി പണിതിരിക്കുന്ന, നമ്മളീ മേയ ലോഡ്ജ് പോലെ അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പണിതിരിക്കുന്ന ഒരു കെട്ടിടമാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് എന്നെ കൊണ്ടുവന്നത്. അവിടുന്ന് വീണ്ടും ഞങ്ങൾ മേയ ലോഡ്ജിലേക്ക് തിരിച്ചെത്തി. അപ്പോഴത്തേക്ക് നേരെ ഉരുട്ടി തുടങ്ങി. കൂളേക്ക് പോകേണ്ട സമയമായി. കൂളെ പറഞ്ഞ് നാളെ രാവിലെ 6:30 ഞാൻ വരാം, നാളെ നമ്മൾ ഇവിടുന്ന് മടങ്ങുകയാണ് കമ്പാലയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പുറപ്പെടണം, ഒരു 8-10 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ട് ഇത്തിരി നേരത്തെ പോയേക്കാം, വണ്ടിയുടെ കാര്യമാണ്, കഴിഞ്ഞ ദിവസത്തെ അനുഭവമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ ഞാനും സമ്മതിച്ചു, രാവിലെ 6:30 തന്നെ ഞാൻ റെഡിയായേക്കാന്ന് പറഞ്ഞു. അപ്പം 6:30 ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവില്ല, 7:00 കഴിഞ്ഞിട്ട് സാധാരണഗതി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവുള്ളൂ. അപ്പം പറഞ്ഞു, അത് സാരമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടെ നിന്നെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് കൂളെ സ്ഥലം വിട്ടു. കൂളയുടെ ഗ്രാമത്തിലേക്കാണ് പോയത്. ഞാൻ മുറിയിലേക്ക് ചെന്ന്, 8-ാം നമ്പറാണ് എൻ്റെ മുറി. അവിടെ ബാക്കി ഈ ലോബിയിൽ, ഹോട്ടലിൻ്റെ ലോബിയിലൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. ഈ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതരായ സായിപ്പുമാർ വന്നിരിക്കുന്നു. അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുന്നു. ചിലർ ബീറോ മദ്യമോ ഒക്കെ ചെറുതായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. റെസ്റ്റോറൻറ്റിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് റെസ്റ്റോറൻറ്റിലെ ടേബിളുകളൊക്കെ ഈ ഗസ്റ്റുകളെ കാത്ത് ഇരിക്കുന്നു. ചിലരവിടെ ഇരുന്ന് ഭക്ഷണം, ചെറുതായിട്ട് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു. കാമുകി കാമുകന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, കൂട്ടുകാർ ഒക്കെ ചെറിയ സംഘങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നു. രസകരമാണ് ഈ വൈകുന്നേരം. ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്ന്, ജോലിസ്ഥലങ്ങളിൽ നിന്നും ഒക്കെ അകന്ന് വിദൂരമായൊരു വനത്തിന് നടുവിൽ, ഒരു തടാകത്തിന് കരയിൽ, അധികമാരും ഇല്ലാത്തൊരു പ്രദേശത്ത് ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഏത് സഞ്ചാരിയെ സംബന്ധിച്ചും അത് ഒരു വലിയൊരു അനുഭവമാണത്. ചുറ്റും വന്യമൃഗങ്ങൾ മാത്രം, താഴെയുള്ള തടാകത്തിലാവട്ടെ ഹിപ്പോകളും മുതലകളും ഇങ്ങനെ വന്യജീവികളുടെ വലിയൊരു ആവാസ കേന്ദ്രവും കൂടെ. ഞാൻ മുറിയിലേക്ക് ചെന്നു. മുറിയിൽ കുറച്ച് നേരം കഴിഞ്ഞ് മതി ഭക്ഷണമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ മുറിയുടെ തിണ്ണയിൽ, ഈ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിണ്ണ ഉണ്ട്. അത് എല്ലാ കെട്ടിടവും ഈ തടാകത്തിലേക്ക് അല്ലെങ്കിൽ കസിംഗ ചാനലിലേക്ക് ഫേസ് ചെയ്തായിരിക്കുന്നത്. അതിൻ്റെ തിണ്ണയിൽ ഒരു കസേരയുണ്ട്. അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ ഒരു രസകരമായ അനുഭവമാണ്.
പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രശ്നം തുടങ്ങി. ഈ നമ്മുടെ കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾ എപ്പോഴും പരാതിപ്പെടുന്ന ഒരു കാര്യം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേരളത്തിൻ്റെ കായൽ തീരങ്ങളാണ്, നമ്മളുടെ വേമ്പനാട് കായലിൻ്റെ തീരങ്ങൾ, കുമരകം, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെയൊക്കെ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ വന്നാൽ രാത്രി സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയില്ല, കൊതുകിൻ്റെ ശല്യം, രാത്രി മുഴുവൻ കൊതുക് കടിക്കും. അതിനൊരു പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പലയിടത്തും വെച്ച് പരിചയപ്പെടുന്ന വിദേശ ടൂറിസ്റ്റുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതേ പ്രശ്നം ഈ ആഫ്രിക്കൻ വനത്തിലുണ്ട്. കൊതുകല്ല, വേറൊരു തരം പ്രാണിയാണ്, ചെറിയൊരു പ്രാണി. ഇത് ഈ വനത്തിലാണല്ലോ നമ്മൾ താമസിക്കുന്നത്, ഈ വനത്തിലുള്ളൊരു പ്രാണിയാണ്. ഇത് പറന്ന് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും. ഇത് അധികം കുത്തുമൊന്നുമില്ല, പക്ഷേ നമ്മളെ കണ്ണിലൊക്കെ പോവും. അതായത് നമ്മളങ്ങനെ നോക്കുമ്പോൾ നേരം വെളുക്കുന്ന സമയത്ത് പോലും ഇത് കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ പുലർച്ചെ ഗെയിം ഡ്രൈവിന് പോയപ്പോൾ കണ്ട പല മൃഗങ്ങളുടെയും ക്ലോസപ്പ് ഷോട്ടുകൾ ഞാൻ കാണിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആ പ്രാണി പറക്കുന്ന ഷോട്ട് ദൃശ്യങ്ങൾ കാണാമായിരുന്നു വ്യക്തമായിട്ട്. ഇതേപോലെ കണ്ടമാനം എണ്ണം നമുക്ക് ചുറ്റും ഇങ്ങനെ പറക്കാൻ തുടങ്ങും. ഇത് കണ്ണിൽ പോവും, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എല്ലാ റൂമിൻ്റെയും വാതിൽക്കൽ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ടാവും. ഈ വാതിലും ഒരു നെറ്റും ഉണ്ട്, വാതിൽ തുറന്നിട്ടുണ്ടൊക്കെ ഇടാം, പക്ഷേ ഈ നെറ്റ് വേണം. അപ്പോൾ കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രാണിയുടെ ആധിക്യം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനകത്തുനിന്ന് മുറിയിലേക്ക് കയറി. പക്ഷേ മനോഹരമായ അനുഭവമായിരുന്നു അവിടെയുള്ള ഇരിപ്പ്. ഞാൻ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. റെസ്റ്റോറൻറ്റിൽ അപ്പോഴത്തേക്കും ഒരു നല്ല ആഘോഷത്തിൻ്റെ വേദിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു, കഥകൾ പറയുന്നു, ചെറിയ ചെറിയ പുതിയ സംഘങ്ങളായിട്ട് ഓരോ മേശകളിലിരിക്കുന്നു, കൂട്ടുകാരുടെ സംഘങ്ങൾ, കവിതാക്കൾ ഒക്കെ ആയിട്ട്. അതൊരു ഒരു ഗംഭീര അനുഭവം. ഇത്തരം ഗെയിം ഡ്രൈവുകളിൽ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ, ഇത്തരം നല്ല സഫാരി ലോഡ്ജുകളിലൊക്കെ വൈകുന്നേരത്തിൻ്റെ ആഘോഷം രസമാണ്. കാരണം പകല് അലഞ്ഞു നടന്ന് കാഴ്ചകൾ കാണും, വെയിൽ കൊള്ളും, നന്നായിട്ട് ക്ഷീണിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്രമ ജീവിതത്തിനാണ് അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാരം എന്ന പേരെങ്കിലും ഇത്തരം ഗെയിം ഡ്രൈവുകൾക്കൊക്കെ പോയിട്ട് വൈകുന്നേരം എത്തുമ്പോഴത്തേക്ക് ഒരാളെ തളരും. പിന്നെ വൈകുന്നേരം ഇവർ ഓരോ ബീറിലൊക്കെയാണ് ആ ഊർജ്ജം തിരിച്ചു പിടിക്കുന്നത്. നല്ല ഭക്ഷണം അവിടെ കിട്ടും. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ഇത്തരം സഫാരി ലോഡ്ജുകളിലൊക്കെ നമ്മൾ ചോദിക്കുന്നത് മുഴുവൻ ഓർഡർ ചെയ്യുന്ന, നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംവിധാനമില്ല. അവിടെ ഓരോ ദിവസത്തെയും സ്പെഷ്യാലിറ്റി എന്ന് നമ്മുടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കസിങ്ക ചാനലിൽ നിന്ന് പിടിക്കുന്ന ഒരു പ്രത്യേക തരം മത്സ്യമാണ്. അതും വേറെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട്, ഞാനത് ഇപ്പോൾ ഓർക്കുന്നില്ല, വർഷങ്ങൾ പലത് കഴിഞ്ഞല്ലോ. ഞാൻ ഈ മത്സ്യം ഓർഡർ ചെയ്തത് അതീവ രുചികരമായ മത്സ്യം. മത്സ്യവും നമുക്ക് ബ്രെഡും, ബ്രെഡ് അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ തരുന്നതാണ്. ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് തരും, അല്ലെങ്കിൽ മാഷ്ഡ് പൊട്ടറ്റോ, അതായത് പൊട്ടറ്റ പുഴുങ്ങി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിനെ അരച്ച് ഒരു പുഡിങ് പോലെയാക്കി ഒരു ഉണ്ടയാക്കി അത് സൈഡ് വെച്ചിരിക്കും. ഈ പൊട്ടറ്റ കൂട്ടി, പൊട്ടറ്റ ഒരു പ്രധാന ഭക്ഷണമാണല്ലോ ഈ പാശ്ചാത്യരുടെ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ കുഴമ്പും ഈ മത്സ്യവും കൂടെയുള്ള ഗംഭീരമായ ഒരു അത്താഴവും കഴിച്ച് ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇവരുടെ ഈ കഥകളൊക്കെ കേട്ട് ഇടയ്ക്ക് ഇവിടുത്തെ ഈ ജീവനക്കാർ വരും, അവരോരോ വിശേഷങ്ങൾ പറയും. അവിടെ അതിനുമുമ്പ് താമസിച്ച സെലിബ്രിറ്റികളെക്കുറിച്ച് പറയും, ഇവിടെ വന്ന് താമസിച്ച ഹോളിവുഡ് താരങ്ങളെക്കുറിച്ച് പറയും, ഇന്ത്യയിൽ നിന്ന് തന്നെ വലിയ വലിയ വ്യക്തികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയും. ഇങ്ങനെ കുറേ കഥകളൊക്കെ പറയും. അത് കഴിഞ്ഞൊരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റൂമിലേക്ക് പോയി കിടന്നുറങ്ങി. രാവിലെ ആ നേരത്തെ തന്നെ 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റു. 6:30 സമയം പറഞ്ഞാൽ സമയമായിരിക്കണം. ഇത്ര യാത്രകളിലൊക്കെ സമയ കൃത്യത നമ്മൾ പാലിക്കണം. പലപ്പോഴും പല വിദേശ രാജ്യങ്ങളിലും ടൂറിസ്റ്റുകളുമായിട്ട് പോകുന്ന ടൂർ ഗൈഡുകൾ പലപ്പോഴും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എല്ലാവരോടും ഉള്ള ഒരു സമയത്തെക്കുറിച്ചുള്ള ടൈം ടേബിളൊക്കെ അനൗൺസ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പ്രത്യേകം പറയും, രാവിലെ 6:30 കേട്ടോ, 6:30 പറഞ്ഞാൽ ഉഗാണ്ടയിലെ 6:30 എന്ന് പ്രത്യേകം പറയും. എനിക്ക് ആദ്യം ഒന്ന് ഇങ്ങനെ എന്നോട് മാത്രം പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. പിന്നീട് ഒരു സുഹൃത്ത് ഒരു ദീർഘദൂരം, അതായത് യൂറോപ്പിലൂടെ ഒരു ദീർഘയാത്ര നടത്തിയപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു ഗൈഡുമായിട്ട് വളരെ അടുത്ത സൗഹൃദമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ഇന്ത്യക്കാരുടെ അടുത്ത് പറയാൻ കാര്യം, ഇന്ത്യക്കാരൊരിക്കലും സമയനിഷ്ഠ പാലിക്കുകയില്ല. 7 മണിക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞാൽ അവർ 8:30 7:30 കഴിയുമ്പോഴത്തേക്ക് അവർ വരുള്ളൂ. അവരിങ്ങനെ ആടി തൂങ്ങി അവർക്ക് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുന്നുള്ള ഭാവത്തിൽ വരും. അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഈ സായിപ്പും മറ്റുള്ള രാജ്യക്കാരുമൊക്കെ 7 മണി എന്ന് പറഞ്ഞാൽ അവർ 6:30 തന്നെ അവിടെ എത്തി കാത്തു നിൽക്കും. നമുക്ക് സമയനിഷ്ഠ ഇല്ല എന്നുള്ളതാണ് ലോക പ്രശസ്തമായൊരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചിട്ട് പ്രത്യേകം പറയുന്നത്, ഇന്ത്യൻ ടൈമല്ല ഇവിടുത്തെ ടൈം 7:00 ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യ യാത്രകൾ മുതൽ ഇത്തരം ഒരു സമയം ഒരാൾ പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ടൂർ കമ്പനിയോ ഒരു ഗതാഗത സംവിധാനം ഒരുക്കുന്ന കമ്പനിയോ ഒക്കെ പറഞ്ഞാൽ ഞാൻ ആ കൃത്യം അത് പാലിച്ചിരിക്കും. അതിനൊരു 15 മിനിറ്റ് മുമ്പേ ഞാൻ അവിടെ എത്തിയിരിക്കും. കാരണം ഇന്ത്യക്കാർക്കൊരു പേരുദോഷം ഉണ്ടാക്കരുത് എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല, നമ്മളെ ആ ദിവസത്തെ യാത്രകൾ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഇതിനെല്ലാം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില പർട്ടിക്കുലർ സമയത്തായിരിക്കും ചില സ്ഥലങ്ങളിലെ എൻട്രി അനുവദിക്കുന്നത്, അതൊന്നും നമുക്ക് ചിലപ്പോൾ അറിയില്ല, അവർക്കതറിയാം. ആ സമയത്ത് ചെന്നില്ലെങ്കിൽ ആ യാത്ര തന്നെ വേസ്റ്റായി മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6:30 ആയപ്പോൾ തന്നെ ലോബിയിലെത്തി. കൂളെ എന്നാണ് പേരെങ്കിലും അയാളും കൃത്യം, അയാൾ പറഞ്ഞ സമയം ഒന്നും ഒരിക്കലും ഇന്നേ വരെ തെറ്റിച്ചിട്ടില്ല. ആഫ്രിക്കക്കാർക്ക് പോലും ടൂറിസം ഇൻഡസ്ട്രിയുടെ ഭാഗമാകുമ്പോൾ കിട്ടുന്ന ഒരു പരിശീലനത്തിൻ്റെ ഭാഗമാണത്. നിങ്ങൾ ഗസ്റ്റുമായിട്ട് പോകുമ്പോൾ ഗസ്റ്റിനോട് പറഞ്ഞ സമയത്തിൽ 10 മിനിറ്റ് മുമ്പേ നിങ്ങളവിടെ എത്തിയിരിക്കണം. ഗംഭീരമായ പരിശീലനം സായിപ്പുമാർ കൊടുത്തതാണ് ഇവർക്കുള്ളത്.
ഈ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ കൂടെ വന്നു, ഞാൻ ചെക്ക് ഔട്ട് ചെയ്തു. ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ മൊബൈൽ ഫോൺ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീട്ടിലേക്കും ഓഫീസിലേക്കും ഒക്കെ ഞാൻ ഈ രണ്ട് ദിവസം വിളിച്ചത് അവിടുത്തെ ഫോൺ ലാൻഡ് ലൈൻ ഉപയോഗിച്ചാണ്. അവിടെ ലാൻഡ് ലൈൻ കണക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം സെറ്റിൽ ചെയ്തു. പിന്നെ ആ റെസ്റ്റോറൻറ്റിലെയും പിന്നെ നമ്മുടെ ബായിക്കര ആദ്യ ദിവസം എടുത്തുകൊണ്ട് പോയത് ചെയ്ത് ഒന്ന് രണ്ട് പിള്ളേർ കുറച്ച് പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടുകയായി. അപ്പോഴത്തേക്കും നേരം പയ്യെ വെളുത്ത് വന്നു, കസിങ്ക ചാനലിൻ്റെ സൈഡിൽ കൂടെ ഓടി. അപ്പോൾ മെയിൻ ഹൈവേയിലേക്ക് പോകുന്ന പാതയിലേക്ക് തിരിയുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, കൂടെ നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ഇന്നലെ നമ്മൾ തിരിച്ച് കമ്പാലയിലേക്ക് പോവുകയാണ്, ഇവിടെ അടുത്താണ് ഈ കോങ്കോയുമായിട്ടുള്ള ബോർഡർ, നമുക്ക് ആ ബോർഡറിലൂടെ ഒന്ന് പോയിട്ട് കോങ്കോയും കൂടെ ഒന്ന് കണ്ടിട്ട് പറ്റുമെങ്കിൽ കോങ്കോയിലൊന്ന് കാല് കുത്തിയിട്ട് പോന്നാൽ എന്താ. അവളെ പറഞ്ഞ് പോകാം, പക്ഷേ സമയം താമസിക്കും. ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ കമ്പാലയിൽ ചെന്നാലും വൈകുന്നേരത്തെ ഇവിടെ ചെല്ലുക എന്നുള്ളതല്ലാതെ വേറെ പരിപാടിയൊന്നും ഇട്ടിട്ടില്ല, ഇത്തിരി വൈകിയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ കൂടെ പറഞ്ഞു എനിക്ക് തിരിച്ച് വരേണ്ടതാണ് രാത്രിയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്കൊരു ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കൂടെ കൂടുതൽ. ഓ, കൂടെ റെഡി. മാത്രമല്ല പറ്റുമെങ്കിൽ കൂളയുടെ ഗ്രാമവും കൂടെ ഒന്ന് കാണണമെന്ന് എനിക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്യണം, അതായത് കമ്പാലയ്ക്ക് പോകേണ്ട എൻ്റെ എതിർദിശയിൽ. അതായത് ഈ ബോർഡറിലേക്ക് കമ്പാലയിൽ നിന്ന് നീണ്ടു കിടക്കുന്ന ബറാറ വഴി നീണ്ടു കിടക്കുന്ന ഹൈവേയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഹൈവേ കയറുന്നില്ല, ഒരു ഈ വനത്തിനകത്തെ ഈ പാതയിലൂടെ, വനത്തിനകത്ത് മൺപാതയുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ആ പാതയിലൂടെ അതിർത്തി ലക്ഷ്യമാക്കി വണ്ടി വിടുകയാണ്. അങ്ങനെ പോകുമ്പോൾ കുറേ ദൂരം ചെല്ലുമ്പം കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഭാഗം കാണാം. അതായത് പഴയ കുറേ കെട്ടിടങ്ങളുണ്ട്, കോൺക്രീറ്റിൻ്റെ കെട്ടിടങ്ങളോ നല്ല ആസ്ബസ്റ്റോസ് ഷീറ്റ് മേഞ്ഞതോ ആയ കെട്ടിടങ്ങൾ, ഇതെല്ലാം പള്ള മൂടി കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ കൂടെ വണ്ടി വയ്യ സ്ലോ ഡൗൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താണെന്ന് മനസ്സിലായി ഇതിങ്ങനെ കിടക്കുന്നത്? ഇത് നിങ്ങളുടെ നാട്ടുകാരുടെയാണ്, ഇന്ത്യക്കാരുടെയാണ്. 1971 മുമ്പ് അവരിവിടെ വലിയ കച്ചവടം നടത്തിയിരുന്നു. ലേക്ക് എഡ്വേർഡ് എന്ന് പറയുന്ന തടാകത്തിൽ നിന്ന് മത്സ്യബന്ധനം വലിയ തോതിൽ നടന്നിരുന്നു. അപ്പോൾ ആ മത്സ്യം പിടിച്ചത് കയറ്റി അയക്കുകയും മറ്റു നാടുകളിലേക്ക് കയറ്റിവിടുകയും ചെയ്യുന്ന ബിസിനസ് മുഴുവൻ നടത്തിയിരുന്ന ഇന്ത്യക്കാരാണ്. അവരുടെ ഓഫീസും വീടുകളും ഒക്കെ ആയിരുന്ന സ്ഥലങ്ങളാണ്. ഇദ്യമീൻ്റെ ഭരണകാലത്ത് അവർ നാട് വിട്ടുപോകേണ്ടി വന്നപ്പോൾ അവരുടെ ആ കച്ചവടവും നിന്നുപോയി, ആ സ്ഥാപനങ്ങളും പൂട്ടിപ്പോയി, അത് പിന്നെ കാട് പിടിച്ചിങ്ങനെ കടന്നു. ഞാൻ ചോദിച്ചു നിങ്ങളാരും എന്താ അത് കയറാത്തത്? അത് ഗവൺമെൻറ് അതിന് വലിയ വിലക്ക് ഏർപ്പെടുത്തി, ഗവൺമെൻറ് അത് ഏറ്റെടുത്തു ആ സ്ഥലമൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് കയറി താമസിക്കാൻ പറ്റാതായി. അങ്ങനെ ആ ഇന്ത്യക്കാരുടെ സ്പർശം ഉണ്ടായ ഒരു ഉൾഗ്രാമം, ഒരു ഉൾനാടൻ പ്രദേശത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയും ഇന്ത്യക്കാരെത്തിയിരുന്ന ഒരു കാലത്ത്, അവിടെയും കച്ചവടം നടത്തി പ്രതാപികളായി ജീവിച്ചിരുന്ന ഒരു കാലത്ത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാറ്റ്വേ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലേക്ക് എത്തുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കാറ്റ്വേ ഒരു തടാകം കണ്ടിരുന്നു, ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ക്രേറ്ററിനകത്ത് രൂപം കൊണ്ടൊരു തടാകം. അതിൻ്റെ മറുവശത്താണ് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത്. ആ മറുവശത്ത് അവിടെ ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിൻ്റെ പേരും കാറ്റ്വേ എന്നാണ്, കാറ്റ്വേ ഗ്രാമം. അപ്പോൾ ഈ കാറ്റ്വേ ഗ്രാമത്തിൽ ഒരു ചെറിയൊരു ഒരു 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 ഗ്രാമമെന്നോ ഒരു ചെറിയൊരു പട്ടണമെന്നൊക്കെ പറയാം. അവിടെ ഒരു ബാങ്കുണ്ട്, ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, ഒരു പോസ്റ്റ് ഓഫീസുണ്ട്, ഒരു സ്കൂളുണ്ട്. ഈ നാലെണ്ണമാണ് അവിടുത്തെ പ്രധാന പൊതുസ്ഥാപനങ്ങൾ. കൂടാതെ ഏതാണ്ട് 10-40 കടകളുണ്ട്, ഒരു 3,800 ആളുകൾ താമസിക്കുന്നുണ്ട് ഇപ്പോഴും, നേരത്തെ അതിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു അത്രേ. ഇതിനൊക്കെ പുറമെ 21 ബാറും ഉണ്ട്. അതാണ് ആ നാടിൻ്റെ പ്രത്യേകത. ഈ കാറ്റ്വേയുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 70s അവിടുത്തെ ഈ കാറ്റ്വേ തടാകത്തിൽ നിന്ന് ഉപ്പ് കുറുക്കിയെടുത്ത് കച്ചവടം നടത്തിയിരുന്നു. ഈ 70s 500 കാറ്റ്വേയിലെ ഒരു പ്രധാന ബിസിനസ് എന്ന് പറയുന്നത്, 500 ആയിട്ട് ഏറ്റവും പ്രധാന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ അഗ്നിപർവ്വത മുഖത്ത് നിന്ന് താഴെ ഇറങ്ങി അവിടെ കള്ളികൾ തിരിച്ച് ഉപ്പ് വറ്റിച്ചെടുക്കുന്ന ഉപ്പളങ്ങളുണ്ടാക്കി ആ ഉപ്പളങ്ങളിൽ നിന്ന് ഉപ്പെടുത്ത് പ്രോസസ്സ് ചെയ്ത് അന്യനാടുകളിലേക്ക് കയറ്റി വയ്ക്കുന്ന ബിസിനസ്സായിരുന്നു. അതിൻ്റെയും കച്ചവടക്കാരായി ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന ആദ്യകാലത്ത്, അതിന് പിന്നീട് ഇന്ത്യക്കാരതിൻ്റെ കച്ചവടക്കാരായി മാറി. ഉഗാണ്ടയിൽ നിന്ന് കോങ്കോയിലേക്കും താൻസാനിയയിലേക്കും പലയിടത്തേക്കും അവിടുന്ന് വലിയ തോതിൽ ഉപ്പ് കയറ്റി വെച്ചിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അത്ര വലിയ പ്രതാപമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് ആളുകൾ പലരും പഠനം കഴിഞ്ഞിട്ട് ഈ ഉപ്പ് ബിസിനസ്സിൽ നിൽക്കാതെ മറ്റ് നഗരങ്ങളിലേക്ക്, പ്രധാന നഗരങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ 3,800 ജനസംഖ്യ കുറഞ്ഞത്. നേരത്തെ ഏതാണ്ട് 3,000 അവിടെ ഈ തടാകത്തിനകത്ത് ഉപ്പ് കുറുക്കുന്ന തൊഴിലിലേർപ്പെട്ട് ജീവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പൈസയും കൊണ്ട് വൈകുന്നേരം വന്ന് ഇവർ ആഘോഷിക്കുന്നതാണ് പൊതുസ്ഥാപനങ്ങളൊക്കെ കൂടുതൽ ബാറുകൾ അവിടെ ഉണ്ടാകാൻ കാര്യം. ഞാൻ ഈ കാറ്റ്വേ തടാകത്തിൻ്റെ വക്കിലിറങ്ങി താഴത്തോട്ടുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്നു. മറ്റേ സൈഡിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഗംഭീരമായ വിഷ്വൽസ് കിട്ടും. അതെല്ലാം കള്ളി തിരിച്ചിട്ടിരിക്കുന്നു. അതിനകത്ത് ഈ ഉപ്പളങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാം. ഓരോ കള്ളികളും ഓരോ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇപ്പോഴും ആളുകൾ അവിടെ ഇത് ഓൺ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതുകൂടാതെ ഈ വെള്ളത്തിനടിയിൽ നിന്ന് ഉപ്പ് പാറകൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പല്ല, വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഉപ്പ് അതിനകത്തുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ വ്യവസായം നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഈ കാറ്റ്വേ ഗ്രാമത്തിലൂടെ നമ്മൾ പോകുമ്പം
വീടുകളൊക്കെ ഏതാണ്ട് ഒരു വലിയ മേച്ചൊന്നും ഇല്ലാത്ത മട്ടിലാണ്. ചിലതൊക്കെ തകരം മേഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ പുല്ല് മേഞ്ഞതാണ്. കുട്ടികൾ രാവിലെ പഠിക്കാൻ സ്കൂളുകളിലേക്ക് പുറപ്പെടുന്ന കാണാം. എല്ലാവരും യൂണിഫോമൊക്കെ ഇട്ട്, അതായത് ഈ ഉപ്പിൻ്റെ പ്രതാപം നശിച്ചതോടുകൂടി കുട്ടികൾ ഇനി പഠിച്ചെങ്കിലേ രക്ഷയുള്ളൂ എന്നുള്ള ചിന്തയൊക്കെ വന്നിട്ടുണ്ട്. ഈ സ്കൂളുകളിൽ ഒരു വീട്ടിലെ 4 കുട്ടികൾക്ക് വരെ ഫ്രീ ആണ് വിദ്യാഭ്യാസം. പക്ഷേ 4 കൂടുതൽ കുട്ടികളായി കഴിഞ്ഞാൽ അതിന് ഫീസ് കൊടുക്കണം. എൽ പി സ്കൂളിലെ കാര്യമായി പറയുന്നത്, പല വീട്ടിലും 5-8 കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ്. തന്നെയല്ല, പല പുരുഷന്മാർക്കും ഒന്നി കൂടുതൽ ഭാര്യമാരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു വലിയൊരു ചിട്ടയൊന്നുമില്ലാത്ത ജീവിതമായിരുന്നു അക്കാലത്തും. ഇപ്പോൾ പയ്യെ പയ്യെ സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ടാവാം. എങ്കിലും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. ചെറുപ്പക്കാർ, യുവാക്കളായവരൊക്കെ യൂണിഫോം ഇട്ട് പോകുന്നു. അവർ വല്ലോ അടുത്ത നാട്ടിലെ കോളേജിലേക്കൊക്കെ പോകുന്നതായിരിക്കാം. രാവിലെ ഉണർന്നു വരുന്ന തെരുവുകൾ കാണാം. ആ പശുക്കൾ അതിലൂടെയൊക്കെ തെരുവിലൂടെ മേഞ്ഞു നടക്കുന്നത് കാണാം. ആ കാഴ്ചയൊക്കെ കണ്ട് കാറ്റ്വേയിൽ നിന്ന് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടരുകയാണ്. കാറ്റ്വേ പിന്നിട്ട് വീണ്ടും പോകുമ്പോൾ നമ്മൾ ഭൂപ്രകൃതി ഒന്ന് മാറുന്നു. അവിടെ വെച്ച് നമ്മൾ ഹൈവേയിലേക്ക് കയറുകയാണ്. അതായത് നമ്മൾ കമ്പാലയിൽ നിന്ന് വന്ന ബറാറ വഴി ഇങ്ങോട്ട് വന്ന ഹൈവേയിലേക്ക് തിരിച്ച് കയറുകയാണ്. അതുവരെ മണ്ണ് റോഡായിരുന്നു. ഇനി അത് നേരെ ബോർഡറിലേക്ക് പോവുകയാണ് ഈ റോഡ് തന്നെ. അത് കോങ്കയിലേക്ക് കയറാൻ പോകുന്ന റോഡാണ്. അവിടെ നിന്ന് ഇനി ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ആ ഭാഗത്തൂടെ പോകുമ്പം കൃഷി രൂപം അങ്ങ് മാറുക. ഭൂപ്രകൃതി വലിയ കൃഷിയിടങ്ങളാണ്. പരുത്തി കൃഷി നടക്കുന്ന വലിയ തോട്ടങ്ങളാണ്, അതായത് ഈ കോട്ടൺ കൃഷി. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ വീടുകൾ, ചില കെട്ടിടങ്ങളുണ്ട്, കാവൽപ്പുരകളാണ്. അതായത് ഈ പരുത്തി കൃഷിയിലെ തോട്ടത്തിൽ രാത്രി കാവൽ കിടക്കുന്ന ആളുകളുടെ കാവൽപ്പുരകൾ, പിന്നെ കളപ്പുരകളായിരിക്കും. ഇത് ശേഖരിക്കുന്നത്, പറിക്കുന്നത്, വിളവെടുക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്ന പുരകളൊക്കെ ആയിരിക്കാം. അങ്ങനെ നിരവധി കെട്ടിടങ്ങൾ കാണാം. അത് കഴിഞ്ഞ് പിന്നെയും പോകുമ്പോൾ അവിടെ അടുത്ത് തന്നെ 1-2 ഈ നാഷണൽ പാർക്കിന് പുറത്ത്, ഈ വന്യമൃഗ സങ്കേതത്തിന് പുറത്ത് ഇത് പ്രോസസ്സ് ചെയ്യുന്ന കോട്ടൺ മില്ലുകളുണ്ട്. അവിടേക്കാണ് ഇത് വിളവെടുത്ത് ഈ പരുത്തി കൊണ്ടുപോകുന്നത്. പരുത്തി ഉൽപ്പാദനത്തിന് വലിയ തോതിൽ പരുത്തി ഉൽപ്പാദനം നടക്കുന്ന, കോട്ടൻ്റെ ഉൽപ്പാദനം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഉഗാണ്ടയിലെ ഈ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ കോങ്കോയുടെ ഈ അതിർത്തി പ്രദേശങ്ങളൊക്കെ. അവിടെ കഴിഞ്ഞ് വീണ്ടും ചെല്ലുമ്പോൾ നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. ബ്വേര എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്, ബ്വേര ഗ്രാമം. ഇതൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ബ്വേര ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ കുറേയും കൂടെ സമ്പന്ന വീടുകളാണ് കാണുന്നത്. മതിലൊക്കെ കെട്ടിയിട്ടുള്ള, അതിനകത്ത് നല്ല പുതിയ കാലത്തെ പണിത വീടുകളൊക്കെ ആയിട്ട് ഭേദപ്പെട്ട വീടുകൾ. അത് ഈ പരുത്തി കൃഷി നടത്തുന്ന വലിയ തോട്ട ഉടമകളുടെയും, അതുകൂടാതെ ഈ വഴിയരുത്ത് തന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കാണാം ധാരാളം വാഴത്തോട്ടങ്ങൾ, വാഴക്കൃഷി നടക്കുന്ന തോട്ടങ്ങൾ. ഇങ്ങനെ ഈ വാഴത്തോട്ടങ്ങൾ, പരുത്തി കൃഷിയുടെ തോട്ടങ്ങൾ, ഇതൊക്കെ സ്വന്തമായിട്ടുള്ള വലിയ സമ്പന്നരായ കൃഷിക്കാരുടെ വീടുകളാണത്. ഈ ബ്വേര പിന്നിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ പയ്യെ അതിർത്തിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വഴിയുടെ രണ്ട് സൈഡിൽ കൂടെയും ഈ അതിർത്തി ലക്ഷ്യമാക്കി നടന്നു പോകുന്ന ആളുകളെ കാണുന്നത്. ഈ നടന്നു പോകുന്ന പലരുടെയും പുറത്ത് മഞ്ഞ നിറമുള്ള ഒരു കന്നാസ് കെട്ടി വെച്ചിട്ടുണ്ട്. 1-2-3 കന്നാസുകൾ, ചിലരുടെ കയ്യിൽ കന്നാസ്, ചിലർ ഒരു ഉന്തുവണ്ടിയായിട്ട് പോകുന്നു. ഈ ഉന്തുവണ്ടിയിൽ കന്നാസ്, ഉന്തുവണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ചക്രങ്ങളുമായിട്ട് നിലത്ത് കൂടെ തള്ളിക്കൊണ്ട് പോകുന്ന, എന്താണ് പണ്ട് നാട്ടുമ്പുറത്തെ കുട്ടികളൊക്കെ ഈ ചെറിയ ചക്രമൊക്കെ ഉണ്ടാക്കി കളിവണ്ടികൾ ഉണ്ടാക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഒരു 1.5 മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള തള്ളിക്കൊണ്ട് പോകാവുന്ന പരന്ന കളിവണ്ടി, അതിൽ ചാക്ക് കെട്ടൊക്കെ അടുക്കി വെക്കാവുന്ന തരത്തിലുള്ള കളിവണ്ടി, അതിലൊക്കെ ഈ കന്നാസുമായിട്ട് പോകുന്നു. ഞാൻ ചോദിച്ചു കൂളയോട്, ഇതെന്താ ഈ ആളുകളെല്ലാം എങ്ങോട്ടേ പോകുന്നത്? അത് പറഞ്ഞു ബോർഡറിലേക്ക് പോവാണ്. അവിടെ കാഴ്ച കണ്ടു, അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. അപ്പോൾ അവിടെ ഒരു വിചിത്രമായ കാഴ്ച ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങോട്ട് ചെല്ലും തോറും ഇങ്ങോട്ട് ഈ ബോർഡറിലേക്ക് നടക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഞങ്ങൾ ഓടി ഒരു റോഡിന് കുറുകെ ഒരു വേലി, നമ്മുടെ ഈ ചെക്ക് പോസ്റ്റുകളിലൊക്കെ നിരത്തിലുള്ള ഒരു കമ്പുണ്ടല്ലോ, വിലങ്ങനെ വെക്കുന്നൊരു കമ്പ്, ആ കമ്പ് വെച്ചിരിക്കുന്ന ഒരു ബോർഡറിലെത്തി. അവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റ് ഒരു വശത്ത് അത് പുല്ലുമേഞ്ഞതാണ്, ഏതാണ്ട് ദ്രവിച്ച് തുടങ്ങിയ ഒരു പഴഞ്ചൻ ഒരു കെട്ടിടം. അതിൻ്റെ മുന്നിൽ കുറേ പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പരിസരത്ത് മുഴുവൻ ചെറിയ ചെറിയ കടകൾ, ആളുകൾ വട്ടം കൂടിയിരിക്കുന്നു. നാടൻ ഒരു ചന്ത പോലെയാണ് അവിടെയൊക്കെ. തന്നെ ഈ കന്നാസുമായിട്ടാണ് ഒത്തിരി ആളുകൾ, പിന്നെ ചാക്ക് കെട്ടുകൾ, അവിടെ കുറേ ലോറികൾ വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു മൈതാനം രൂപപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് റോഡിന് വിലങ്ങനെ ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ കമ്പില്ലാത്ത ഈ മൈതാനത്തൂടെ ഇതിലേടെ വേണമെങ്കിലും ഒരാൾക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും പോവുകയും ചെയ്യും. ഈ കമ്പ് ഒരു ആചാരപരമായി വെച്ചിരിക്കുന്ന ഒരു സാധനം മാത്രമാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കൂളയോട് ചോദിച്ചു, നമുക്ക് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കോങ്കോയിൽ നിന്ന് കാല് കുത്തുന്ന നല്ലതല്ലേ? തന്നെയല്ല, നോക്കുമ്പോൾ ഈ മനുഷ്യരെല്ലാം കോങ്കോ, ഈ ഉഗാണ്ടക്കാരെല്ലാം ഈ കന്നാസും ചാക്കുകെട്ടും ഒക്കെ ആയിട്ട് ഈ ഉന്തുവണ്ടിയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ നാട്ടുകാരുടെ പല ബന്ധുക്കളും അപ്പുറത്തെ കോങ്കോയുടെ ഗ്രാമത്തിലുണ്ട്. കോങ്കോക്കാർ ഇപ്പുറേ വന്ന് പെണ്ണ് കെട്ടാറുണ്ട്. ഇവരൊന്നിച്ചാ ജീവിതം. നിയമപരമായിട്ട് രണ്ട് രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചരക്കൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നതിന് ടാക്സ് ഉണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും ഇവന്മാർ? ഈ ലോറിക്കാർ വന്ന് ഇവിടെ വന്ന് കിടക്കും, ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഇപ്പുറം വന്ന് കിടക്കും. ഇവരെല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റാണ്.
തലസ്ഥാന നഗരത്തിലിരിക്കുന്നവർ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഇവിടെ എല്ലാവർക്കും അറിയാം, പോലീസുകാർക്കും അറിയാം, അവിടുത്തെ കാവൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാവുന്നൊരു സത്യമായത്. ഈ കൊണ്ടുവരുന്ന ചരക്ക് ഇവരെന്ത് ചെയ്യും? ഈ ഒഴുകി വന്ന ആളുകളുടെ ജോലി, ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടല്ലോ ഈ അതിർത്തിയിലേക്ക് ആളുകൾ നടന്നു വരുന്നത്, അവരുടെ ജോലി രാവിലെ മുതൽ ഈ ചരക്ക് ലോറികളിൽ കൊണ്ടുവരുന്ന വസ്തുക്കൾ തലച്ചുമടായും ഈ ഉന്തുവണ്ടികളിലും ഇവർ നടന്ന് അപ്പുറം കൊണ്ടേ അപ്പുറം കൊണ്ടേ വെക്കും. എന്നിട്ട് അവിടെ ഒരു ലോറിക്കാരൻ വന്ന് ഇതെടുത്തുകൊണ്ട് അപ്പുറത്തോട്ട് പോകും. എന്ന് വെച്ചാൽ കയ്യിൽ കൊണ്ടുപോകാവുന്ന വസ്തുക്കൾ അതിർത്തി കടത്തുന്നതിന് അവിടെ നിയമ തടസ്സമില്ല. നിങ്ങളുടെ കയ്യിൽ എത്ര സാധനം കൊണ്ടുപോകാവോ അത് കൊണ്ടുപോകാം. അത് ആ ഗ്രാമങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധവും ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഉടമ്പടിയാണ്. അതുകൊണ്ട് എന്താണ്, വലിയ ചരക്ക് ലോറികൾ വരുന്ന സർവ്വ സാധനവും തലച്ചുമടായിട്ടും കയ്യിൽ പിടിച്ച് ഉന്തുവണ്ടിയിലാക്കി ഇവരപ്പുറം കടത്തും. എന്നിട്ട് അവിടുന്ന് വേറൊരു ലോറിയെ കയറ്റി ആ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ അത് ആ നാട്ടുകാരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ്. ആ ഗ്രാമങ്ങൾ പുലരുന്നത് തന്നെ ഇങ്ങനെയാണ്, അവിടുത്തെ ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ കന്നാസ് എന്തിനാണെന്നുള്ള എനിക്ക് മനസ്സിലായില്ല. മഞ്ഞ കന്നാസ്, അത് ഏതോ യു എന്നോ മറ്റു രാജ്യങ്ങളോ ഈ ഭക്ഷ്യ എണ്ണയോ മറ്റോ ഇവർക്ക് സംഭാവന ചെയ്യുന്നതിൻ്റെ ഒഴിഞ്ഞ ടിന്നുകളാണിതെല്ലാം. അപ്പോൾ കൂളെ പറഞ്ഞു അത് ഈ പാം ഓയിലിന് കോങ്കോയിൽ വില കുറവാണ്, അവർക്ക് അവിടെ പാം ഓയിൽ കൃഷിയോ മറ്റോ ഉണ്ട്, പക്ഷേ ഇവിടെ വില കൂടുതലാണ്. അതിനെന്ത് ചെയ്യും? ഒരു കൂട്ടം ആളുകളുടെ തൊഴിൽ തന്നെ രാവിലെ കന്നാസുമായിട്ട് രണ്ടോ മൂന്നോ കന്നാസുമായിട്ട് അക്കരെ പോവുക, അപ്പുറത്ത് പോവുക, അവിടെ പോയിട്ട് നിന്ന് പാം ഓയിൽ മേടിക്കുക, എന്നിട്ട് തലച്ചുമടായിട്ടോ ഉന്തുവണ്ടിയിലോ അല്ലെങ്കിൽ തോളയിൽ കെട്ടിവെച്ചിട്ടോ ഒക്കെ ഇക്കരെ കൊണ്ടുവരിക, ഇവിടെ അത് മറിച്ച് വയ്ക്കുക. അതിർത്തിക്ക് ഇപ്പുറത്ത് ഉഗാണ്ടയിലും അപ്പുറത്ത് കോങ്കോയിലും ഒരു ചന്ത പ്രവർത്തിക്കുന്നുണ്ട്. ഈ ചന്തയുടെ ഉപയോഗം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്ന സാധനങ്ങൾ വിൽക്കുക. അവിടെ ചെന്നാൽ ചെറിയ വിലയ്ക്ക് കിട്ടും. വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും കടത്തുന്നവർക്കും എല്ലാം വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഇത് പോലീസുകാർക്കും ഇത് തന്നെയാണ് ഒരു വരുമാനം. എല്ലാവരും കുറേശ്ശെ പൈസ ഇവർക്ക് ഈ അതിർത്തിയിൽ ജോലി കിട്ടാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പോലീസുകാർക്കാണെങ്കിലും പട്ടാളക്കാർക്കാണെങ്കിലും ഒക്കെ ഇതാണ് അവിടുത്തെ സാഹചര്യം. അതിൻ്റെ ഒരു ബഹളം രാവിലെ തന്നെ തുടങ്ങിയിരിക്കുന്നു. രാവിലെ മാത്രമല്ല, കൂളെ പറഞ്ഞു ഇത് പുലർകാലത്തും രാത്രിയിലും ഒക്കെ ഉണ്ട്. കാരണം ഏത് സമയത്തും ചരക്കുകൾ ഇങ്ങനെ അതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് സമയത്തും ഇവിടെ സജീവമാണ്. എപ്പോൾ വന്നാലും ആളുകൾക്ക് തൊഴിലുണ്ട്. ഇത് കടത്തിയാൽ അതിനുള്ള കമ്മീഷൻ കിട്ടും, അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടും. അതുകൊണ്ട് പൈസ ആവശ്യമുള്ളപ്പോൾ എല്ലാവരും ഇവിടെ വരും, കുറച്ച് കടത്തും, കാശുമായിട്ട് പോകും. അപ്പോൾ അതിന് വിചിത്രമായൊരു ജീവിതവും ലോകമാണ്. നമ്മൾ ഈ അതിർത്തികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്താൻ അതിർത്തി, അവിടുത്തെ ചിട്ടയായ വൈകുന്നേരത്തെ പതാക താത്തല, ഇങ്ങനെയൊക്കെ കാലുപൊക്കി തൊഴിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ കണ്ടിട്ട് പാവം മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി അതിർത്തി എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യത്യസ്തമായ കാഴ്ചയായിരുന്നത്. അല്ലെങ്കിൽ അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഇടയിലുള്ള ചിട്ടയായ അതിർത്തി ചെക്കുകൾ, അല്ലെങ്കിൽ മലേഷ്യയ്ക്കും സിംഗപ്പൂരിനും ഇടയിലുള്ള അതിഗംഭീരമായ പ്രോട്ടോകോൾ പാലിച്ചുള്ള അതിർത്തി ക്രോസിങ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ലാതെ മനുഷ്യർ ജീവിക്കാൻ വേണ്ടി ഒരു അതിർത്തി ഉപയോഗിക്കുന്നതിൻ്റെ കാഴ്ചകൾ നമുക്കവിടെ കാണാം. അപ്പം ഞാൻ കൂളയോട് പറഞ്ഞു നമുക്കെന്നാൽ ഇത്രയും ആളുകൾ അങ്ങനെ കിടക്കുകയല്ലേ, നമുക്ക് ഈ കൂടെ അങ്ങ് പോയിക്കൂടെ. അപ്പോൾ കൂള പറഞ്ഞു ഞാൻ എൻ്റെ ഒരു പരിചയക്കാരൻ ഇവിടെ ഉണ്ട്, ആ പോലീസുകാരനോടൊന്ന് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ വണ്ടിയിലിരുത്തിയിട്ട് പോലീസുകാരനോട് ഈ ചെക്ക് പോസ്റ്റിൽ പോയി ചോദിക്കാൻ പോയി. ചോദിച്ചിട്ട് അയാൾ കുറച്ച് നേരം എടുത്തു, എന്തൊക്കെ ഈ കൂളെ പോകുന്നത് തന്നെ സ്ലോയിലാണല്ലോ. അവിടെ ചെന്ന് വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കാണും. ഏതായാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചെന്നിട്ട് കൂളെ പറഞ്ഞു വലിയ പ്രശ്നമാണ്, അയാൾ വണ്ടി വിടാൻ സമ്മതിക്കില്ല അങ്ങോട്ട്. ഞാൻ ചോദിച്ചു നടന്നു പോകാൻ പറ്റുമോ? ആ നടന്നു പോകാം, നടന്ന് നിങ്ങൾക്ക് പോകാമെന്നുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. ആ എന്നാൽ വണ്ടി ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് വണ്ടി അടുത്ത് പാർക്ക് ചെയ്ത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ തന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ക്യാമറ എടുത്തു. കൂളയോട് കൂടെ വരാൻ പറഞ്ഞു, കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരാൾ കൂടെ വേണമല്ലോ. ഇവരുടെ ഭാഷയൊന്നും നമുക്കറിയില്ല, ഇംഗ്ലീഷൊക്കെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവുമെങ്കിലും ഇവരുടെ ഒരു ഭാഷയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വേലിയുടെ അപ്പുറത്തൂടെ കടന്ന് ഉഗാണ്ട പിന്നിട്ടു. പിന്നെ ഒരര കിലോമീറ്റർ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പാണ്. അവിടെയും കുറേ കച്ചവടമുണ്ട്, ചന്തയുണ്ട്, അവിടെയും പല പരിപാടികൾ നടക്കുന്നുണ്ട്, ആളുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഒരു ചെറിയ ഇറക്കമാണ് അങ്ങ് ഇറങ്ങുന്നത്. ആ ഇറക്കത്തിൽ അവിടെ നിൽക്കുമ്പോൾ താഴെ നിന്നിങ്ങനെ റോഡ് ഇങ്ങനെ വളഞ്ഞ് കയറി വരുന്നത് കാണാം. അപ്പുറത്ത് ഇതേപോലെ തന്നെ കോങ്കോയുടെ ഗ്രാമങ്ങൾ കാണാം. മനോഹരമാണ് കോങ്കോയുടെ ഗ്രാമങ്ങൾ, നല്ല പച്ചപ്പ്. കേരളമാണെന്ന് തോന്നുള്ളൂ, തെങ്ങില്ലാന്ന് മാത്രം. വാഴത്തോട്ടങ്ങൾ, പരുത്തി കൃഷിയുടെ തോട്ടങ്ങൾ അങ്ങ് നീണ്ട് പരന്ന് കിടക്കുന്നത് കാണാം. അവിടെ ചെറിയ കോളനികൾ പോലെ വീടുകൾ കാണാം. അവിടെയുമുണ്ട് ചന്തകൾ. അപ്പോൾ കുറേ ദൂരം നടന്നു, ഈ കാഴ്ചകളൊക്കെ കണ്ടു. ഈ ചന്തയിലൊക്കെ വിൽക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ കോഴി, മീൻ. കോഴി മാത്രം വിൽക്കുന്ന ഒരു കോർണറുണ്ട്, മീൻ മാത്രം വിൽക്കുന്ന കോർണറുണ്ട്. എന്തിനേറെ മീനിൻ്റെ തല മാത്രം വിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്. ചിലരുടെ ജോലി മീൻ തല മാത്രം വിൽക്കുന്ന ഒരു പ്രദേശം, അവിടെ കുറേ കച്ചവടക്കാരുടെ കച്ചവടം മീൻ തല മാത്രമാണ്. ഇതിങ്ങനെ മീനിൻ്റെ തല നിങ്ങൾ തുറന്ന് ഉണക്കി വെച്ചിരിക്കും. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഷൂട്ട് ചെയ്ത് അങ്ങ് പോയി. അപ്പുറത്ത് ചെല്ലുന്നു, അവിടെ ഇതുപോലെ തന്നെ ഒരു വേലി വെച്ചിട്ടുണ്ട്. ആ വേലി കടന്നാൽ നമ്മൾ കോങ്കോയിലേക്ക് കടക്കുകയും. അപ്പോൾ അവിടെ പോലീസുകാരെ ഒന്നും കണ്ടില്ല. ഞങ്ങൾ കൂളായിട്ട് അപ്പുറത്ത് കടന്നു, കൂളയും കൂടെ വന്നു, അവിടെ കടന്നു. അവിടെ നിന്ന് കഴിയുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാം. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഉന്തുവണ്ടികൾ ഉന്തിക്കൊണ്ട് വരുന്നു. ഇവിടെ നടക്കുന്ന അതേ പ്രോസസ്സല്ല അവിടെ നടക്കുന്നു. പെണ്ണുങ്ങൾ പുറത്ത് പിള്ളേരെയൊക്കെ കെട്ടിവെച്ച് നടക്കുന്നു. താഴെ കുറേ കോളനികൾ പോലത്തെ വീടുകൾ കാണാം, ചേരിപ്പുരകൾ പോലത്തെ കുറേ ഭാഗങ്ങൾ കാണാം. ദാരിദ്ര്യം രണ്ടിടത്തും ഒരേപോലെ തന്നെയാണെന്ന് മനസ്സിലായി.
എങ്കിലും കോങ്കോ ഈ ഉഗാണ്ടയേക്കാൾ വളരെ വലിപ്പം കൂടിയ ഒരു ഭൂപ്രദേശം, ഒരു 10-15 ഇരട്ടിയെങ്കിലുമുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് ഈ ആഫ്രിക്കയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, DRC എന്ന് പറയുന്ന കോങ്കോ. അതിലൊരു ചെറിയൊരു വാല് പോലൊരു ഭാഗമേ ഉള്ളൂ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടലുമായിട്ട് തുറക്കുന്ന ഒരു ഭാഗം, ബാക്കി മുഴുവൻ കരയാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ അതിബൃഹത്തായ ഒരു രാജ്യമാണ്, ധാരാളം ഖനിജങ്ങൾ, കൃഷി ഒക്കെ നടക്കുന്ന ഗംഭീരമായൊരു വലിയൊരു രാജ്യം, വലിയ സമ്പന്ന രാജ്യം ആഫ്രിക്കൻ നിലവാരം വെച്ച് നോക്കിയാൽ. ഏതായാലും കുറേ ഷോട്ടുകളൊക്കെ എടുത്തു. ആഫ്രിക്കയുടെ കോങ്കോ എന്ന് പറയുന്ന ഒരു രാജ്യത്തോടെ കാലുകുത്തി എന്നായി. അവിടെ കൂടി അധികം സഞ്ചരിച്ചൊന്നുമില്ലെങ്കിലും ഏതായാലും തിരിച്ചു പോരാൻ തീരുമാനിച്ചു. തിരിച്ച് ഞങ്ങൾ ഈ കോങ്കോയുടെ അതിർത്തി കടക്കുന്ന അവിടെ എത്തി. കോങ്കോയിൽ നിന്ന് ഈ നോമാൻസ് ലാൻഡ് പോലെ നടുക്കത്തെ ഭാഗത്തേക്ക് കടക്കുന്ന അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒന്നും ആരുമില്ല. ഞങ്ങൾ കൂളായി ഇങ്ങനെ കടന്നു പോന്നു. അവിടെ പോലീസുകാരിപ്പുണ്ട്, അവരിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പുറം തിരിച്ചു വന്നു, ഈ 1.5 കിലോമീറ്റർ നടന്നു. അവിടെ അടുത്ത വേലി, ഉഗാണ്ടയിലേക്ക് കയറുന്ന വേലിയുടെ അവിടെ എത്തിയപ്പോൾ ഈ പോലീസുകാരൻ, ഈ കോളയുടെ പരിചയക്കാരനെ മറ്റാണെന്ന് തോന്നുന്നു, അയാൾ ഈ പോലീസ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പാസ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു പരിചയം ഇല്ലാത്ത മട്ടില്ല. കുളെ എന്തോ ഇവരുടെ ഭാഷയിൽ ചോദിക്കുന്നുണ്ട്, ഞങ്ങളിപ്പോൾ അങ്ങ് പോയതല്ലേ ഉള്ളൂ എന്നോ മറ്റാണെന്ന് തോന്നുന്നു. കുളെ ചോദിച്ചു, അതല്ല പാസ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ പാസ്പോർട്ട് എടുത്തു കൊടുത്തു. അയാൾ പാസ്പോർട്ട് മറിച്ച് മറിച്ച് നോക്കിയിട്ട് ചോദിച്ചു, വേർ ഇസ് യുവർ വിസ? ഇയാളുടെ സ്വഭാവം അങ്ങ് മാറിയിരിക്കുന്നു. നമ്മൾ വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞ ആശാനാണ്, തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മളെ തടഞ്ഞു നിർത്തിയിട്ട് വിസ എവിടെയാണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, വിസ ഇതിനകത്തുണ്ട്. നോ, ആ വിസ ഒരു തവണ ഉഗാണ്ടയിൽ വരാനുള്ളതേ ഉള്ളൂ, അത് നിങ്ങൾ ഓൾറെഡി വന്നു. ഇപ്പം നിങ്ങൾ ഉഗാണ്ടയ്ക്ക് പുറത്തു പോയിരിക്കുന്നു, ഇനി തിരിച്ചൊന്നുകൂടെ വരാനുള്ള വിസ നിങ്ങൾക്കില്ല. പെട്ടുപോയി, ഞാനാകെ വേർക്കാനും തുടങ്ങി. കാരണം ഇതെന്താണ് ഇയാളിങ്ങനെ പറയുന്നത്? ഇയാൾ പറഞ്ഞിട്ടാണ് നമ്മളപ്പുറം പോയത്. അപ്പോൾ ഇയാൾ തിരിച്ചു വന്നപ്പോൾ ഇയാൾ ശരിക്കുള്ളൊരു പോലീസുകാരനായി മാറി ഉഗാണ്ടയിലെ. കൂളെ ഇയാളുമായിട്ട് തർക്കിക്കാൻ തുടങ്ങി. അയാൾ അവസാനം ഉന്തും തള്ളുമായി. ഞാൻ പറഞ്ഞു, കൂളെ ഉന്തും തള്ളുമൊന്നും വേണ്ട, ഞാൻ അപ്പം ഞാനീ വേലിക്ക് ഇപ്പുറം നിൽക്കുകയാണ്. കൂളെ അപ്പുറത്ത് കയറി കഴിഞ്ഞു, അത് വേലിയുടെ അപ്പുറം കിടന്നത്. ഈരൻ പോലീസുകാരും വലിയ സുഹൃത്തുക്കളാണല്ലോ, ആ നാട്ടുകാരൻ തന്നെ, ആ നാട്ടുകാരെല്ലാം അങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു ഇന്ത്യക്കാരനായ ഞാനാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ, വിദേശിയാണല്ലോ. ഞാനാകെ പ്രതിസന്ധിയിലായി. ഇയാളുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുക. കുറേ നേരം ഇവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ കൂളെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അയാൾ ചുമ്മാ വാശി പിടിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു നാട്ടുപ്രമാണി അയാൾ വന്നു, എന്താണ് ഗ്രാമത്തലവനോ മറ്റാണ്, അയാളൊരു മൊട്ടത്തലേനാണ്. അയാൾ വന്ന് ചോദിച്ചു, ഇതെന്താ പ്രശ്നം ഇവിടെ? അപ്പോൾ കൂളെ കാര്യമൊക്കെ പറഞ്ഞു. അയാൾ എൻ്റെ അടുത്തും വന്നു, പരിചയപ്പെട്ടു. റമദാൻ എന്നാണ് അയാളുടെ പേര്. അയാൾ പറഞ്ഞു, അതൊക്കെ ഒന്നും പ്രശ്നമില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. പക്ഷേ ഈ പോലീസുകാരൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. ഞാനവിടെ നിന്ന് ചിന്തിച്ചതാണ്, ഞാൻ ഉഗാണ്ട കടന്ന് കോങ്കോയിൽ പോയി എന്നതിന് തെളിവൊന്നുമില്ല. ഇവരതിൽ സീലടിക്കണം. അതായത് ഒരിക്കലും വിസ നമ്മളൊരു രാജ്യത്ത് കയറി ആ രാജ്യത്ത് നിന്ന് എക്സിറ്റ് ചെയ്തു എന്ന് സീലടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ രാജ്യം വിട്ടു പോകുന്നുള്ളൂ ഒഫീഷ്യലി. ഇപ്പം ഞാൻ പാസ്പോർട്ട് പോലും ഇവർ നോക്കിയിട്ടില്ല. ഞാൻ അപ്പുറം പോയി എന്നുള്ളത് ശരിയാണ്, അത് ഇവർ കണ്ട ഇവർക്കും എനിക്കും അറിയാം. പക്ഷേ ഒഫീഷ്യലി ലീഗലി ഞാൻ ആ മാർഗ്ഗടുത്ത് പോയിട്ടില്ല. ഞാൻ ആ വേലിയുടെ അപ്പുറത്തോടെ നടന്ന് അകത്ത് കയറി, അകത്ത് കയറിയിട്ട് ഞാനിതൊന്നും അറിയാത്ത മറ്റേ മുമ്പോട്ട് നടന്നു. അപ്പോഴത്തേക്കും പോലീസുകാരൻ എന്നെ വിളിച്ചു, തിരിച്ചു വിളിച്ചു, ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു, ചോദിച്ചു എന്താ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഉഗാണ്ടയിലാണ്, ഉഗാണ്ടയിൽ എനിക്ക് വിസയുണ്ട്. നിങ്ങൾ അപ്പുറം പോയില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ടില്ല, ഞാൻ പോയില്ല. സി, ഇവിടെ സീലൊന്നും അടിച്ചിട്ടില്ല, ഞാൻ പുറത്ത് പോയതിൻ്റെ. അയാൾക്ക് മനസ്സിലായി ഇത് കളി നടക്കിയാലെന്ന്. ഉടനെ കൂളെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അയാൾക്ക് എന്തെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ ഞാനൊരു $20 കയ്യിലുണ്ടായിരുന്നത് അത് കൊടുത്തു. അയാൾ ഹാപ്പിയായിട്ട് കയറിപ്പോയി. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കാര്യം. ഉടനെ റമദാൻ ഹീറോയായി. റമദാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കുമെന്ന് പറഞ്ഞില്ലേ എന്നുള്ള മട്ടില്ലേ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിന്നെല്ലാം പകർത്തിക്ക്, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണം ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഞങ്ങൾ വീണ്ടും നടന്നു. ഞാൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് വേർത്ത് പോയി. കാരണം ഇത് വേറെ പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ വരികയും ഒരു ഇഷ്യൂ ആക്കുകയും ചെയ്തെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ഇഷ്യൂ ആക്കാം. കാരണം ഞാൻ ആ സമയത്ത് ഉഗാണ്ടയ്ക്ക് പുറത്താണ്. അങ്ങനെയൊരു സംഭവം ഉണ്ടായി. ആ പ്രതിസന്ധി കടന്ന് ഞാൻ വീണ്ടും ഉഗാണ്ടയിലേക്ക് പ്രവേശിച്ചു. ഇനിയും കുറേ കാഴ്ചകളൂടെയുണ്ട്, കുറേ വിശേഷങ്ങളൂടെയുണ്ട് ഈ അതിർത്തി ഗ്രാമത്തിലെ ചന്തയിൽ. ആ കാഴ്ചകളിലേക്ക് ഞങ്ങൾ സഞ്ചാരം തുടർന്നു.